ഇനി വിജയ് ആരാധകർക്ക് സന്തോഷിക്കുക തന്നെ ചെയ്യാം. സർക്കാർ ദീപാവലിക്ക് തന്നെ തിയേറ്ററിലേക്ക് എത്തും. സിനിമയുമായി ബന്ധപ്പെട്ട് ഉയർന്ന വാദത്തിന് വിരാമമായെന്ന വാർത്തകളാണ് തമിഴകത്ത് നിന്നും വരുന്നത്. സർക്കാർ കോപ്പിയടിയാണെന്ന ആരോപണമായി സംവിധായകൻ എ ആർ മുരുകദോസിനെതിരെ സഹസംവിധായകനും എഴുത്തുകാരനുമായ വരുൺ രാജേന്ദ്രൻ രംഗത്ത് വന്നത് സിനിമയുടെ റിലീസിംഗിൽ ആശങ്കയുണ്ടാക്കിയിരുന്നു. എന്നാൽ വരുൺ രാജേന്ദ്രനുമായി നിർമ്മാതാക്കൾ ഒത്തുതീർപ്പുകൾ നടത്തിയെന്നാണ് പുതിയ വാർത്ത. കഥയ്ക്കുള്ള ക്രെഡിറ്റും ഒപ്പം 30 ലക്ഷം രൂപയും വരുൺ രാജേന്ദ്രന് നൽകാമെന്ന് ഉറപ്പിലാണ് പ്രശ്നം രമ്യതയിലെത്തിയെന്നാണ് തമിഴ് മാധ്യമമായ വിഘടൻ റിപ്പോർട്ട് ചെയ്യുന്നത്. കോടതിക്ക് പുറത്തു തന്നെ പ്രശ്നം രമ്യതയിലെത്തിച്ചെന്നാണ് റിപ്പോർട്ടുകൾ. സംവിധായകൻ മുരുകദോസ് ഇതുവരെ ഈ വിഷയത്തിൽ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. സംഭവവുമായി ബന്ധപ്പെട്ട് സൗത്ത് ഇന്ത്യൻ ഫിലിം റൈറ്റേഴ്സ് അസോസിയേഷൻ മുൻപാകെ വരുൺ പരാതി നൽകിയിരുന്നു. 2007 റൈറ്റേഴ്സ് യൂണിയനിൽ രജിസ്റ്റർ ചെയ്ത തന്റെ സെൻകോൽ എന്ന കഥയാണ് മുരുകദോസ് മോഷ്ടിച്ചതെന്നായിരുന്നു വരുണിന്റെ പരാതി. വിജയന്റെ അച്ഛൻ ചന്ദ്രശേഖറിനോട് താൻ സെൻകോലിന്റെ കഥ പറഞ്ഞിരുന്നുവെന്നും കഥ കേട്ട് ഉടൻ തന്നെ തിരിച്ചു വിളിക്കാമെന്നും വാഗ്ദാനം ചെയ്തിരുന്നുവെങ്കിലും പിന്നീട് പ്രതികരണമൊന്നും ഉണ്ടായില്ലെന്നുമായിരുന്നു വരുണിന്റെ ആരോപണം. കേസുമായി വരുൺ മുന്നോട്ടു പോയാൽ ദീപാവലി കണക്കാക്കി റിലീസിനൊരുങ്ങുന്ന സർക്കാരിന്റെ ഭാവി അനിശ്ചിതത്വത്തിൽ ആവുമെന്നതിനാൽ വരുണിന്റെ പരാതി സ്വീകരിച്ച റൈറ്റേഴ്സ് യൂണിയന്റെ പ്രസിഡന്റും നടനും സംവിധായകനുമായ കെ ഭാഗ്യരാജ് ഇരു കക്ഷികളുമായി സമവായ ചർച്ചകൾക്ക് ശ്രമിച്ചിരുന്നു. തുടക്കം മുതലേ പല വിവാദങ്ങളും നേരിട്ടാണ് സർക്കാർ ഇപ്പോൾ ദീപാവലിക്ക് റിലീസിനൊരുങ്ങുന്നത്. പൊളിറ്റിക്കൽ ത്രില്ലറായ സർക്കാരിന്റെ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ അന്തരീക്ഷം വൃത്തിയാക്കാൻ എത്തുന്ന ഒരു ഹൈടെക് സിഇഒയുടെ കഥയാണ് പറയുന്നത്. ഗൂഗിൾ സിഇഒ സുന്ദർ പിച്ചയുടെ ലുക്കാണ് വിജയ്ക്ക് നൽകിയിരിക്കുന്നതും. സൺ പിച്ചേഴ്സ് ആണ് ചിത്രം നിർമ്മിക്കുന്നത്. എ ആർ റഹ്മാനാണ് സംഗീതം. കീർത്തി സുരേഷും വരലക്ഷ്മി ശരത്കുമാറുമാണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്.